ഫ്രണ്ട്സ്, ഇത് എന്നോട് വോയിസ്റ്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നറുട്ടോ ഷിപ്പുഡൻ സീസൺ 4 എപ്പിസോഡ് 12 13 അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം കാണിക്കുന്നത് സുനയുടെ ഓഫീസിൽ നിൽക്കുന്ന ഷിസുനെയും സുനയുടെയും സാക്കുറനാണ്. സുനയുടെ പറയാണ് ബാക്കപ്പിനായിട്ട് നറുട്ടോനെയും യമട്ടോനെയൊക്കെ വിടാൻ നിൽക്കുന്നേ. പക്ഷേ ഇപ്പോൾ നറുട്ടോ പ്രാക്ടീസ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നറുട്ടോനെ വിടത്തില്ല. നറുട്ടോ ഇപ്പോൾ വിൻഡ് റിലീസ് റസംഗൻ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 24 മണിക്കൂറിനുള്ളിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവൻ തീർക്കണം. അങ്ങനെ തീർത്താൽ മാത്രമേ അവനെ ബാക്കപ്പായിട്ട് വിടത്തുള്ളൂ. അപ്പോൾ ഷിസുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ വേറൊരു ടീമിനെ കൂടെ ബാക്കപ്പായിട്ട് വിടാനായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ, കാരണം ഇവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒരു ബാക്കപ്പ് വിടണമല്ലോ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കകാഷിനെയും ടീമിനെയാണ്. അപ്പോൾ കകാഷിയും എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഷിക്കമാറുമാണ് മെയിനായിട്ട് നിന്ന് പറയുന്നത്. ഷിക്കമാറു ഒരു ഉഗ്രം പ്ലാൻ പറയുവാണ്. അത് കകാഷിക്കും നമ്മളെ ചോദിക്കും വിനോക്കൊക്കെ ഇഷ്ടപ്പെടുവാണ്. അതായത് ഓരോരുത്തരെയും സെപ്പറേറ്റ് രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. മുമ്പുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയ പ്ലാനാണിത്. അപ്പോൾ ഇത് പെർഫെക്റ്റ് പ്ലാൻ ആവണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇത് ഓർത്തിരിക്കണം. ഈ പ്ലാനിലെ ഓരോ എലമെൻസും ഓരോ ഭാഗവും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. എന്നാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കകാഷിക്ക് ആഹാ പോളി മോനെ, അത്രമാതിരി നല്ല രീതിയിൽ ഒരു മാസ്റ്ററായിട്ട് നിന്നിട്ട് തന്നാണ് നമ്മളുടെ ഷിക്കന്മാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അടിപൊളി പ്ലാനായതുകൊണ്ട് തന്നെ അവർ ആ പ്ലാനിൽ പ്രോ ആയിട്ട് അത് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളുടെ സാക്കുറ അറിഞ്ഞ കാര്യം വന്നിട്ട് നമ്മളുടെ സാക്കുറ യമറ്റോനോടും നറുട്ടോനോടും പറയുവാണ്. അപ്പോൾ നറുട്ടോ ആണെങ്കിൽ പറയുവാണ് ഞാൻ 24 മണിക്കൂറിനുള്ളിൽ ഇത് അത്യന്തം കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കും എന്ന് പറഞ്ഞിട്ട് സാക്കുറ കൊണ്ടുവന്ന മെഡിസിനൽ പിൽസ് ഉണ്ടല്ലോ അത് കഴിക്കുവാണ്. അത് എത്ര എന്താണ് വൃത്തികെട്ട ടേസ്റ്റ് ആയിരുന്നാലും അത് കഴിക്കുമ്പോൾ കുറച്ച് എനർജി കിട്ടും, അതുകൊണ്ട് അത് കഴിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഷിക്കമാർ ഒരു സംഭവം നമ്മുടെ കക്കാഷിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ആവശ്യം വരുമ്പോൾ ടീമിൻ്റെ ഞാൻ പറഞ്ഞ പ്ലാൻ ഉണ്ടല്ലോ, കക്കാഷിക്കായിട്ട് സെപ്പറേറ്റ് ഒരു പ്ലാനാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ സെപ്പറേറ്റ് പ്ലാനാണ്. അപ്പോൾ അത് ആ ഒരു ടൈം ആകുമ്പോൾ ഇത് വെച്ച് യൂസ് ചെയ്യും. അത് എന്താ സാധനമെന്നും അവരുടെ പ്ലാൻ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ പോകുമ്പോൾ കാണാം. അപ്പോൾ ടു ടെയിൽ യുഗീറ്റോൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു ടിൻഡർ ടു ടെയിലിനെ പുറത്തെടുത്തിട്ടുണ്ട്. അവൾ ചിഞ്ചിരിക്കയില്ല, അവൾ മരിച്ചു പോവുകയാണ്, അവൾ താഴേക്ക് വീഴുവാണ്. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോൾ അടുത്ത് നമുക്ക് ലീവ് വില്ലേജിലേക്ക് പോയിട്ട് നറുട്ടോനെ പിടിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കകുസുവിന് നറുട്ടോനെ മാത്രമല്ല അസുമയുടെ ബോഡിയും വേണം. അപ്പോഴത്തേക്കും നമ്മളുടെ ടൈഡറ് പറയുന്നുണ്ട് എടാ നീ നറുട്ടോ ഉസുമാക്കി എന്ന് പറയുന്ന ആ ഒരാളുടെ അടുത്ത് സൂക്ഷിച്ച് വേണം നിൽക്കാൻ, കാരണം അത്ര വിചാരിക്കുന്ന കണക്ക് നിനക്ക് നിസ്സാരമായിട്ട് ഒപ്പോസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ ഹിഡൻ പറയുന്നുണ്ട് നറുട്ടോ ഉസുമാക്കി ഇതൊക്കെ എന്ത് പേരത്, എനിക്ക് കേട്ടിട്ട് പോലും ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സീനില്ല. പറഞ്ഞത് പക്ഷെ ഇവൻ പറയുമോ, ഇവൻ നിസ്സാരമായിട്ട് ഇപ്പോൾ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവരും, അതിനെ തൂക്കിയെടുത്ത് വരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് നമ്മുടെ ഹിഡൻ. നമ്മുടെ ഹിഡൻ നാരാ, നമുക്കറിയാലോ അവനൊരു മണ്ടന. എന്നിട്ട് ഹിഡനും കഗുസും തന്നെ ലീവ് വില്ലേജിലേക്ക് പോകാൻ തീരുമാനിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കഗുസു പറയുവാണ് നമ്മൾ ഇനിയിപ്പോൾ ലീവ് വില്ലേജിലോട്ട് പോകണം, അവിടെ തന്നെ അസുമയുടെ ബോഡി ഉണ്ട്, അപ്പോൾ അത് ഒരു അത് മോഷിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുക്കണം എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ഹിഡൻ പറയാം പോകുന്ന വഴിയല്ലേ അതൊക്കെ നിസ്സാരമാണ്, ഞാനിപ്പോൾ സെറ്റാക്കി തരാമെന്ന്. അവരങ്ങോട്ട് പോകുന്ന വഴിയിൽ അപ്പോഴത്തേക്കും നമ്മളുടെ ഈനോയും ചോജിയും നമ്മളുടെ ശിക്കന്മാരും കൂടെ പ്ലാൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ചോജിയും ഈനോയും പറയുന്നുണ്ട് ലാസ്റ്റായിട്ട് അവർ നിന്ന ആ സ്ഥലമില്ലേ ആ ഒരു റൂഫ് ടോപ്പിൻ്റെ അടുത്തായിട്ട്, അപ്പോൾ അവിടെ തന്നെ അവർ കാണും, അങ്ങോട്ടേക്ക് ചെന്നാൽ മതിയെന്ന്. അപ്പോഴത്തേക്കും ശിക്കന്മാർ പറയുന്നുണ്ട് ആ ഹിഡൻ പറഞ്ഞ കേൾക്കണ്ട, പക്ഷേ കഗുസു ഇപ്പോൾ ബോഡി എടുക്കാൻ നമ്മളുടെ ലീഫ് വില്ലേജിലേക്കായിരിക്കും പോകുന്നത്, അപ്പോൾ അവരെ ട്രേസ് ചെയ്യണം. അപ്പം മുകളിലായിട്ട് ഒരു പരുന്ത് പറക്കുന്നത് കാണുവാണ്. മൈൻഡ് ബോഡി സ്വിച്ച് ടെക്നിക്ക് ഈനോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇതുമായിട്ട് സ്വിച്ച് ആവുകയാണ്. അപ്പോൾ അവർക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ലീഫ് വില്ലേജിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കഗുസുവിന് അവ പരുന്ത് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയുണ്ട്. കഗുസു പെട്ടെന്ന് പിടിക്കാൻ വരുമ്പോൾ ഷോക്ക് കാരണം ഈനോ പുറകിലോട്ട് മാറുന്നുണ്ട്. ആ ഒരു ഇത് ടെക്നിക്ക് റിലീസ് ആവുകയാണ്. അപ്പോൾ കകാഷിയോട് പറയുന്നുണ്ട് ലൈക്ക് അവരിപ്പോൾ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടെന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മളുടെ കഗുസു പറയുന്നുണ്ട് എനിക്ക് തോന്നിയതായിരിക്കും, പക്ഷേ എനിക്ക് തോന്നിയായിരുന്നു ആ പരുന്ത് നമ്മളെ വാച്ച് ചെയ്യാൻ നിൽക്കുന്ന നടക്കുന്നു. അപ്പോൾ ഹിഡൻ പറയണം എടാ കഗുസു നീ വിചാരിക്കുന്നതെല്ലാം ശരിയാണ്, എപ്പോഴും ഒന്നും നീ വിചാരിക്കരുത്, കാരണം അത് ശരിയല്ല, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ശരിയാണെന്ന് നീ വിചാരിക്കണം, കാരണം അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ
അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും ഷിക്കോമാരുടെ ഷാഡോ ഇമിറ്റേഷൻ ടെക്നിക്ക് അവരെ ഫോളോ ചെയ്യുവാണ്. അപ്പോഴത്തേക്കും അത് കണ്ടതും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണ് പെട്ടെന്ന് ഇവൻ്റെ ഇതിൽ നിന്ന് ലോക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് ടാഗ്സ് ഉള്ള ക്യൂനായ ഇവരെ നേരെ ഇവർക്ക് നേരെ വരുവാണ്. അപ്പോൾ അതിൽ ടാഗ് കണ്ടുകൊണ്ട് തന്നെ ഇവർ പറയുവാണ് ലൈക്ക് അതൊരു പേപ്പർ ബോംബാണ്, അതിൽ എക്സ്പ്ലോസീവ് ടാഗ് കണ്ടില്ലേ. അപ്പോൾ അവർ മാറുവാണ്, അതിൽ നിന്ന് അതിൽ ശ്രദ്ധ വെട്ടിച്ചിട്ട് മാറുവാണ്. അപ്പോൾ അസുമയുടെ ചക്ര ബ്ലേഡ് എടുത്തിട്ട് നമ്മളുടെ ഷിക്കമാറു എറിയുവാണ്. അസുമയുടെ ആണ് അത്. അപ്പോഴത്തേക്കും അതെടുത്ത് പറയാൻ കാരണം അസുമയുടെ ആണത്, അതുകൊണ്ടാണ് ചക്ര ബ്ലേഡ് വന്ന് പതിച്ചത് കൊണ്ട് തന്നെ. അതിന് ശേഷം ഇവന്മാർക്ക് ഫ്രീസ് ആയ പോലെ തോന്നുവാണ്. ഇവന്മാർക്ക് അവിടെ നിന്നും അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ കഗുസു ആണ് കുറച്ചുകൂടെ ബുദ്ധി വെച്ച് ചിന്തിക്കുന്നത്. അവനൊന്നും മനസ്സിലാവില്ല. അവൻ പറയുവാണ് നമ്മൾ ലോക്കായിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഷിക്കമാർ പറയുന്നത് ഷാഡോ ഗ്യാതറിങ് ടെക്നിക്ക് അതാണിപ്പോൾ യൂസ് ചെയ്തത്. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ട്രാപ്പിലായിട്ടുണ്ട്, എൻ്റെ ഷാഡോയിലാണ് ട്രാപ്പ് ആയേക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അസുമയുടെ ഇത് നേച്ചർ ചക്രയൊക്കെ എടുക്കുന്നത്. അപ്പോൾ യൂസറിൻ്റെ ചക്ര യൂസ് ചെയ്തിട്ട് ഇപ്പോൾ അവരെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇവരെങ്ങനെ കറക്റ്റ് ഇതിനകത്ത് വന്ന് പെട്ടു എന്നറിയോ? ഇവർ കറക്റ്റ് വന്ന് പെട്ടത് ലൈക്ക് ഇവർ അങ്ങോട്ട് കുതിരി മാറിയില്ലേ, ലൈക്ക് ആ ഒരു പേപ്പർ ബോംബ് വന്നപ്പോൾ, അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരു കറക്റ്റ് ടൈമിൽ, അതായത് ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് അസുമയുടെ ചക്ര ബ്ലേഡ് യൂസ് ചെയ്ത് ഇവന്മാരെ പിടിച്ചത്. അപ്പോൾ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ ഷിക്കമാർ എന്തുമാത്രം ബുദ്ധിമാനാണെന്ന് നമ്മുടെ കഗുസും ഹിഡനും ആലോചിക്കുന്നുണ്ട്. എന്താ വിചാരിച്ച് ഷിക്കമാർ വന്ന സുമ്മാവാ? ഓക്കെ, നമ്മളെ ഷിക്കമാറോ എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ അസുമയുടെ ആ ഒരു 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 എന്താണ് അവരുടെ മാസ്റ്ററിൻ്റെ ആ ഒരു മോട്ടിവേഷനിലാണ്. ലൈക്ക് മാസ്റ്റർ പറഞ്ഞത് ഓരോ സ്റ്റെപ്പും കറക്റ്റ് എടുത്ത് വെച്ചാലേ അവർക്ക് ഷോ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു മൂവിലാണ് അവൻ ആ ഗെയിമിനെ പോലെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് പ്ലാൻ ഉണ്ടാക്കി. ഇപ്പോൾ അവൻ ചെയ്യാൻ പോകുന്നത് കഗുസുവിനെ പിടിക്കാനാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഹിഡനെ പിടിക്കാൻ പോകുമ്പോൾ ലാസ്റ്റ് വന്ന് മെസ്സാക്കിയത് ആരാണ്? കഗുസു വന്നിട്ടാണ് മെസ്സായത്. അപ്പോഴത്തേക്കും ആ ടൈമിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കഗുസുവിനെ പിടിച്ച് ലോക്ക് ചെയ്താൽ ഹിഡനെ പിന്നെ പിടിച്ചാൽ മതി. കാരണം ഇവൻ ഇമ്മോർട്ടൽ പോലെയാണ്. ഇവൻ്റെ ഒരു വീക്ക്നെസ് കണ്ടുപിടിക്കുന്നത് വരെ ഇവനെ കൊല്ലാൻ പറ്റത്തില്ല. ഇപ്പോൾ പറ്റിപ്പോയ എന്തോ ആണെന്ന് വെച്ചാൽ നമ്മുടെ ഹിഡൻ്റെ ട്രിപ്പിൾ ബ്ലേഡ് ചതയില്ലേ, അതാണെങ്കിൽ ഈ നമ്മളുടെ ഒരു കുഴായ എഴുതി എറിഞ്ഞപ്പോഴത്തേക്കും അത് പൊട്ടിപ്പോയി. അപ്പോൾ അത് ദൂരെ പോയി മാറിക്കിടക്കുവാണ്. അതിപ്പോൾ എങ്ങനെയെങ്കിലും എടുക്കണം, എന്നാലേ നമ്മളെ ഹിഡന് വല്ലതും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഷിക്കമാറോ അതും പ്ലാൻ ചെയ്താണ് ചെയ്തേക്കുന്നത്. കാരണം ഇവൻ്റെ കയ്യിൽ നിന്ന് അതാണ് അവൻ്റെ ലോങ് റേഞ്ച് അറ്റാക്ക് ചെയ്യുന്നത്. അവൻ അത് എങ്ങനെയെങ്കിലും കയ്യിലെടുക്കുവാണ്, ഹിഡൻ അത് കയ്യിലെടുക്കുവാണ്. എടുത്തിട്ടും കാര്യമില്ലല്ലോ, അവൻ ഇത് റിലീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവർ റിലീസ് ആവുകയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കഗുസു ഉണ്ടല്ലോ, അവൻ്റെ ഒരു കൈ ഉണ്ടല്ലോ, ഇതിനിടയിൽ എന്താണ് ഒടിഞ്ഞു സെപ്പറേറ്റഡ് ആയിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഷിക്കമാറിന് സംശയം, ആഹാ അതെങ്ങനെ സെപ്പറേറ്റ് ആയിരുന്നു? അപ്പോൾ ആദ്യം തന്നെ അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്കും അവൻ്റെ ആ ഒരു കൈ ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പ്ലാനിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് കാരണം പ്ലാൻ ഫുള്ള് മെസ്സായിട്ട് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയാണ്. ഇപ്പോൾ കഗുസും നമ്മളുടെ ഷിക്കമാറും തമ്മിലൊരു ഫൈറ്റ് വരുവാണ്. എന്നിട്ട് നമ്മളെ കഗുസു ഷിക്കമാറിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ വിചാരിച്ച എന്നെ പറ്റി? നീ വിചാരിച്ചു ഈ പൊട്ടനെ പിടിച്ചതുപോലെ എന്നെയും എൻ്റെ ഭയങ്കര മണ്ടനായിട്ട് അങ്ങ് പിടിക്കാമെന്നോ? നീ എന്നെപ്പറ്റി അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം നീ ഇതുവരെ എൻ്റെ ആട്ടം കണ്ടിട്ടില്ല. എൻ്റെ ആട്ടം കാണാൻ പോകുന്നതേ ഉള്ളൂ. നീ കൂടുതൽ കണ്ടത് ആ ഹിഡൻ മണ്ടൻ്റെ ആട്ടമാണ്. അപ്പോഴത്തേക്കും ഹിഡൻ ചോദിക്കടാ, നീ എന്നെ മണ്ടൻ എന്ന് വിളിച്ചോ? നിന്നെയൊക്കെ എന്തൊക്കെ ചെയ്തതിൻ്റെ ഒരാളാണ് ഞാൻ എന്നൊക്കെ പറയട്ടെ. ഹിഡനും കഗുസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാർ പറയണം, ഇവർ തമ്മിൽ തന്നെ ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തവരെ കൊല്ലേണ്ടി വരില്ല, ഇവർ എന്നെ അടിച്ച് തത്തോളൂ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ കക്കാഷി നോക്കി നിൽക്കുവാണ്. ഇതുവരെ പ്ലാൻ ഏകദേശം പെർഫെക്റ്റ് ആയിട്ടാണ് പോയേക്കുന്നത്. എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നത് കാരണം കഗുസൂടെ ഇതിൽ പോയി. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചോജിയാണ് കളത്തിലോട്ട് ഇറങ്ങുന്നത്. ഇവന്മാർ വഴക്കൂടിക്കൊണ്ട് നിൽക്കും എന്നും പറഞ്ഞിട്ട് നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും. നമ്മൾ ചോജി സ്പൈക്ഡ് ഹ്യൂമൻ ബുള്ളറ്റ് ടാങ്ക് ടെക്നിക്ക് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അവൻ ഒരു ബുള്ളറ്റ് ഹ്യൂമൻ ടാങ്ക് ആയിട്ട് ഇങ്ങനെ ഒരു റോൾ ചെയ്ത് ഇവന്മാരുടെ മണ്ടയ്ക്കോട്ട് വന്ന് വീഴാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും വന്ന് വീഴുമ്പോൾ തന്നെ അവിടെ ഭയങ്കരമായിട്ടൊരു ബ്ലാസ്റ്റ് നടന്നൊരു ഫീലാണ്. അവിടെ മൊത്തത്തിൽ പൊടിയൊക്കെ പടർന്ന് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഷിക്കമാറും കക്കാഷിയും ഈ ഒരു പ്ലാനിൽ തന്നെ ഇവന്മാരുടെ ഹാഫ് പണി തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അപ്പോഴത്തേക്കും ചോജി വന്ന് വീഴുന്നു, പിന്നീട് ഭയങ്കര മെസ്സാവുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്കും ആണ് ശ്രദ്ധിക്കുന്നത്, ഞാൻ എന്തിനേ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അപ്പോഴത്തേക്കും അതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഇന്ന് കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കൊച്ചു എന്ന് പറഞ്ഞു 30 മിനിറ്റ് വീഡിയോ ആക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ എപ്പിസോഡ് 15 മിനിറ്റ് ആക്കാമെന്ന്.
പക്ഷെ പറ്റണില്ല. നമ്മളെ നാരോട്ടോ ഒന്നും വന്നിരുന്നെങ്കിൽ 10 ഡയലോഗെങ്കിലും അടിച്ചാൽ എനിക്ക് 15 മിനിറ്റ്. അപ്പോൾ നമ്മളുടെ ചോജിയുടെ അറ്റാക്ക് ആണെങ്കിൽ നല്ല ഷാർപ്പായിട്ടൊരു അറ്റാക്കായിരുന്നു നടന്നത്. അപ്പോത്തേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നാരോട്ടോനെ യമറ്റോയുടെ അടുത്തേക്കാണ്. അപ്പോത്തേക്കും നാരോട്ടോയുടെ യമറ്റോയുടെ അടുത്തേക്ക് നമ്മളുടെ സായും സാക്കുറയും വന്നിട്ട് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. യമറ്റോ ആണെങ്കിൽ നാരോട്ടോയ്ക്ക് ചക്രയുടെ സുപ്പീരിയോറിറ്റിയും ഇൻഫീരിയോറിറ്റിയും പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ നാരോട്ടോ ആണെങ്കിൽ ഇപ്പോൾ വിൻ റിലീസ് രസങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും യമറ്റോ പറയുവാണ്, ഇപ്പോൾ സാസുകി ഫയർ റിലീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നാരോട്ടോയ്ക്ക് ഒരിക്കലും വിൻ റിലീസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫയർ റിലീസിൻ്റെ ഏത് ഫോമോ ആയിക്കോട്ടെ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വിൻ റിലീസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സുപ്പീരിയോറിറ്റി കൂടുതൽ ആർക്കായിരിക്കും? ഫയർ റിലീസിനായിരിക്കും. അപ്പോഴത്തേക്കും വിൻ റിലീസ് യൂസ് ചെയ്യുമ്പോൾ നാരോട്ടോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പകരം വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെയും ഒന്നും കൂടെ പിടിച്ചു നിൽക്കാം. അപ്പോൾ നാരോട്ടോ ഈ ഫയർ റിലീസ് സാസുക യൂസ് ചെയ്യുമ്പോൾ അവൻ്റെ വിൻ റിലീസ് ഈ ഒരു ഇതും കൊണ്ടിട്ട് രസങ്കനം കൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ആ പകരം ഇനിയിപ്പോൾ ലൈറ്റ്നിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിൻ റിലീസ് രസങ്കൻ വെച്ച് സാസുകയെ തോപ്പിക്കാൻ പറ്റും. കാരണം ലൈറ്റ്നിങ്ങിനെ ഒരു എന്താണ് സുപ്പീരിയോറിറ്റി ആയിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മളുടെ വിൻ റിലീസാണ്. നാരോട്ടോയ്ക്ക് ആണെങ്കിൽ ആകെ മൊത്തത്തിൽ വിഷമാവുകയാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് അവൻ ആ ടെക്നിക്ക് പഠിച്ചെടുത്തു. അപ്പോൾ ഇതേ പറയുന്നു അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലയെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സാക്കുറയും സായും കൂടെ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ നാരോട്ടോനോട് പറയുന്നുണ്ട്, നീ പോവാൻ റെഡിയാണോ? നമ്മളുടെ സുനായൻ്റെ അടുത്ത് പറയട്ടെ എന്ന്. അപ്പോഴത്തേക്കും നാരോട്ടോ പറയുന്നുണ്ട്, ഞാൻ അത്ര കോൺഫിഡൻ്റ് ഒന്നും അല്ല. ഇപ്പോൾ യമറ്റോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പക്ഷേ നാരോട്ടോ പോവാമെന്ന് പറയണം. അപ്പോഴത്തേക്കും യമറ്റോ പറയണം, ഇല്ല കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ, നമുക്കൊരു സംഭവം കൂടെ പഠിച്ചിട്ട് ഞാൻ നാരോട്ടോ അപ്പോൾ റെഡി ആവുമെന്ന് പറയാം. അപ്പോൾ സാക്കുറ ചോദിക്കുന്നുണ്ട് എന്താണ്, പക്ഷെ അവരൊന്നും പറയുന്നില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ ചോജിയുടെ അടുക്ക് കാണിക്കുവാണ്. കകുസ ആണെങ്കിൽ എർത്ത് റിലീസ് എർത്ത് സ്പിയർ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ചോജിയുടെ അറ്റാക്കിനെ എന്താണ് അതങ്ങ് ഒരു മാതിരിയാക്കി കളഞ്ഞ് സ്പൈക്ഡ് ഹ്യൂമൻ ടാങ്ക് ബുള്ളറ്റ് ടാങ്ക് ഒക്കെ ആണല്ലോ, അത് അവൻ അത്ര ഒപ്പോസ് ചെയ്ത് നിന്നു. അപ്പോഴത്തേക്കും ഷിക്കമാറോന് മനസ്സിലാവുകയാണ്, അവൻ ഒരു അറ്റാക്ക് വരുമ്പോൾ അവൻ അത് മനസ്സിലായിട്ട് സെൻസ് ചെയ്തിട്ട് അവൻ്റെ ബോഡി കുറച്ചുകൂടെ ഹാർഡ് ആക്കുന്നുണ്ട്, അയൺ സ്കിൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്കും ഷിക്കമാറോ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ ഹിഡൻ പറയണ, അത്തട്ട മോനെ നിൻ്റെ ടെക്നിക്ക് കണ്ടുപിടിച്ചെങ്കിലും ഇനിയിപ്പോൾ അതൊരു വേറെ ലെവലാണ്, കാരണം നമ്മൾ ഇനിയിപ്പോൾ ജയിക്കാൻ പോകുമല്ലോ എന്താണെന്ന് നോക്കുമ്പോൾ നമ്മളുടെ ഷിക്കമാറോടെ ഷാഡോ വീക്കായിട്ട് വരുവാണ്. അപ്പോൾ അതും കൂടെ റിലീസായാൽ ഇവർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹിഡൻ തിരിഞ്ഞു നോക്കുന്നതും നമ്മുടെ കകുസൂടെ നെഞ്ചി പൊളന്നിട്ട് ഒരു തുരങ്കം ഉണ്ടാക്കുവാണ് നമ്മുടെ കക്കാഷി അവിടെ. ആ തുരങ്കത്തിൽ കൂടെ അപ്പുറം കാണാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിഡോറി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കക്കാഷിക്ക് എങ്ങനെ ഇപ്പോൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ പറ്റി നമ്മുടെ കകുസുവിനെ? നമ്മുടെ ഷിക്കമാറു വിചാരിച്ചത് അനുസരിച്ച് ഷിക്കമാറു വിചാരിച്ചത് ഇങ്ങനെയായിരുന്നു, അതായത് കകുസുവിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവനെ വേറെ ഏതോ ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മുടെ കക്കാഷി ഒബ്സേർവ് ചെയ്തതെന്ന് കക്കാഷിക്ക് മനസ്സിലായത് അവൻ ഒരു അറ്റാക്ക് വരുമ്പോൾ അവൻ്റെ സ്കിൻ ഒന്ന് എന്താണ് ഹാർഡാക്കുവാണ് ചെയ്യുന്നത്. അവൻ അയൺ സ്കിൻ ടെക്നിക്ക് അപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അവൻ നോർമൽ ആകുമ്പോൾ ചെന്ന് അറ്റാക്ക് ചെയ്താൽ ആ അറ്റാക്ക് അവനേക്കും, കാരണം അവൻ അത് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല എന്ന്. അത് ഉദ്ദേശിച്ചാണ് കക്കാഷി ഇപ്പോൾ അറ്റാക്ക് ചെയ്തത്. അത് നല്ല രീതിയിൽ നമ്മളുടെ ഹിഡനെ ഏക്കുകയും ചെയ്തു. ഇത് കണ്ടിട്ട് ഈനോയും ചോജിയും നമ്മളുടെ ഷിക്കമാറും ഒക്കെ ഹാപ്പിയാണ്. എന്നിട്ടാണെങ്കിൽ നമ്മളുടെ കക്കാഷി ആണെങ്കിൽ ഇതേ ചിഡോറി എടുത്തിട്ട് നമ്മളുടെ ഹിഡനെ അടിക്കാൻ പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ കകുസുവിടെ പണി കഴിഞ്ഞ്, അപ്പോഴത്തേക്കിനി ഒരാളെ മാത്രം അവർ നോക്കിയാൽ പോരെ. ഇപ്പോൾ ഹിഡൻ എർത്ത് റിലീസാണല്ലോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എർത്ത് റിലീസിന് മുമ്പിൽ നമ്മളുടെ ലൈറ്റ്നിങ് ആണ് എന്താണ് സുപ്പീരിയോറിറ്റി കൂടുതൽ. അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ എർത്ത് റിലീസിൻ്റെ മുമ്പിൽ ഇത് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മളുടെ കകുസുവിനെ തോപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ കകുസുവിനെ തോപ്പിച്ചതിൻ്റെ സന്തോഷമുണ്ട്. ഇനി ഹിഡനെയും കൂടെ തോപ്പിച്ച് അവരുടെ പണി കഴിഞ്ഞല്ലോ, ഇനി പോവാം എന്ന രീതിയിൽ നമ്മുടെ കക്കാഷി ആണെങ്കിൽ കകുസുവിടെ ഉള്ളിൽ നിന്ന് കൈയെടുത്തിട്ട് പിന്നെ ചിഡോറി എടുത്ത് നമ്മളെ ഹിഡൻ എടുക്കാവിട്ട് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്കും പൊക്കോണ്ടിരിക്കുമ്പോൾ കക്കാഷിക്ക് ഹിഡനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ കകുസു എഴുന്നേറ്റ് നിന്നിട്ട് കക്കാഷിനെ ചവിട്ടുവാണ്. എന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ തുളയൊക്കെ ഉണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹിഡൻ ഇപ്പോൾ ആണ്, അതല്ല നമ്മുടെ ഹിഡനും എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോൾ കക്കുസു ഇപ്പോഴാണ് കാണിക്കുന്നത് അക്കാട്സുകിയുടെ റോബ് മാറ്റുമ്പോൾ അവൻ്റെ ഉള്ളിൽ 3-4 മാസ്ക് ഉണ്ട്. അപ്പോൾ ആ 4 മാസ്കും ഇപ്പോൾ അതിൽ നിന്ന് ഓരോരോ ബ്ലാക്ക് രൂപങ്ങൾ പുറത്തേക്ക് വരുവാണ്. അപ്പോഴത്തേക്കും അത് എന്താണ് സമണിങ് പോലെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ നമ്മുടെ ഷിക്കമാറു ഒന്നും ഇത് പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഇങ്ങനൊരു അറ്റാക്ക് ഷിക്കമാറു വിചാരിക്കുന്നില്ല. അതിപ്പോൾ വിചാരിച്ച രീതിയിലാണ് ഇത്രയും മുമ്പേ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വന്നത്. ഇത് പ്ലാനിനേക്കാളും ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ കകുസു ചെയ്യുന്നത്. ഹിഡന് പിന്നെയും പോട്ടെന്ന് പറയാം, കാരണം അവൻ കഴിഞ്ഞ ഇതിൽ തന്നെ അത്യാവശ്യം നല്ല അവൻ്റെ രീതി അവൻ്റെ കയ്യിലുള്ള എല്ലാ സ്കില്ലും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കകുസുവിൻ്റെ സ്കില്ല് വേറെ ലെവലായിട്ടുണ്ട്.
ഷിക്കമാറു വിചാരിച്ചതിനും അപ്പുറം പ്ലാൻ പോയതുകൊണ്ട് ഷിക്കമാറിനോട് ചോദിച്ചു പോയിക്കുവാണ് ഇനിയിപ്പോൾ എന്തോ ചെയ്യും. അപ്പോൾ ഷിക്കമാർ പറഞ്ഞു, ഞാൻ എന്തോ ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുക, എൻ്റെ പൊന്നും ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനോ, ഞാൻ തന്നെ ഞെട്ടിയിരിക്കുന്നു. ഒരു നാല് ദടമടം വരെ, അതിലാണെങ്കിൽ ഒരു മാസ്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ വീണിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇനോ ഒളിച്ചിരുന്ന് ഇത് നോക്കുന്നുണ്ട്. അതായത് ഈ ഒരു മാസ്ക് പെട്ടെന്ന് താഴെ വീണ് പൊട്ടിപ്പോയല്ലോ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കക്കാശിയുടെ അറ്റാക്ക് അതിനേറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി 3 രൂപം ബാക്കി, കൂടെ നമ്മുടെ കഗ്ഗുസും ബാക്കി. അപ്പോൾ കക്കാശിക്ക് ഒന്ന് ആശ്വാസമാകുന്നുണ്ടോ, ഹാ അതെങ്കിൽ അത് ആ ഒരു ലൈറ്റ്നിങ്ങിൻ്റെ ചിഡോറി യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ഒരുത്തനെങ്കിലും തോപ്പിക്കാൻ പറ്റിയില്ലോ, അതുകൊണ്ടാണല്ലോ ആ മാസ്ക് താഴെ വീണത്. ഇനി ഒരു 4 പേരെയും കൂടെ അല്ലേ, പക്ഷേ 4 പേരെയും കൂടെ ഇല്ലേ എന്നൊക്കെ കക്കാശി ആലോചിക്കും. കഗുസു അവൻ്റെ ഉള്ളിലുള്ള മാസ്ക് അൺഷീൽഡ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് വന്നേക്കുവാണ്. അപ്പോഴത്തേക്കും ഷിക്കമാറുടെ ഇതിൽ നിന്നും നമ്മൾ ഹിഡൻ ഫ്രീ ആയിട്ടുണ്ട്. ഹിഡൻ ആണെങ്കിൽ നേരെ വന്നിട്ട് നമ്മുടെ കക്കാശിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോഴത്തേക്കും ഹിഡൻ ഫ്രീ ആവാൻ കാരണം ഷാഡോ ഒന്ന് വീക്ക് ആവുന്നതെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ആ ഒരു ഇത് റിലീസായിട്ടുണ്ട്, അതുകൊണ്ടാണ് വന്നേ. അപ്പോൾ കക്കാശിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മളുടെ വിൻ റിലീസ് പ്രഷർ യൂസ് ചെയ്തിട്ട് നമ്മളുടെ കഗുസു അങ്ങോട്ടേക്ക് വരുവാണ്. ആ ഒരു അറ്റാക്ക് കണ്ട് കക്കാശി തന്നെ ഒന്ന് ഇതായി പോകുന്നുണ്ട്, കാരണം അത്രയും രീതിയിൽ അറ്റാക്ക് ചെയ്തോ നമ്മളുടെ കഗുസു. അപ്പോഴത്തേക്കും നമ്മളുടെ കഗുസു പെട്ടെന്ന് കക്കാശിയുടെ അറ്റൻഷൻ പിടിച്ചോറ്റുവാണ്. ഈനോ അങ്ങ് ദൂരെ നിൽക്കുവാണ്, പക്ഷെ അവക്ക് തന്നെ എന്താണെന്ന് നടക്കുന്നത്, എന്താ സംഭവം എന്ന് പോലും മനസ്സിലാവുന്നില്ല. കഗുസു ആണെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുവാണ്. അടുത്തത് അവൻ യൂസ് ചെയ്യുന്നത് ലൈറ്റ്നിങ് റിലീസ് ഫോൾസ് ഡാർക്ക്നെസ് ആണ്. അപ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ നമ്മളുടെ ഷിക്കമാർ പറയുകയാണ്, ഈ സ്ക്രോൾ ഇനി ഈ സ്ക്രോളിനുള്ളിലെ ഇതിനെ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ലൈറ്റ്നിങ് റിലീസ് വരുമ്പോൾ അവനാണെങ്കിൽ ആ സ്ക്രോൾ കൊണ്ട് പിടിക്കുന്നുണ്ട്, പക്ഷേ കക്കാശി ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് ലൈറ്റ്നിങ്ങിനെ അതിനെ ഒന്ന് എന്താണ് അബ്സോർബ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ആ ഒരു അറ്റാക്കിനെ നേരെ നിൽക്കുവാണ്. അപ്പോൾ ഇപ്പോൾ കക്കാശിയുടെ ഏകദേശം പരിപ്പിളവിട്ടുണ്ട്, കാരണം ഇത്രയ്ക്കും വലിയൊരു അറ്റാക്ക് കഗുസു ചെയ്യും എന്ന് വിചാരിക്കുന്നില്ല. അപ്പോഴത്തേക്കും 2 എലമെൻറ്റൊക്കെ എങ്ങനെ കഗുസുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കഗുസു ആണെങ്കിൽ ഫയർ റിലീസ് ഇൻ്റലിജൻറ്റ് ഹാർഡ് വർക്ക് ടെക്നിക്ക് യൂസ് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും അതെങ്ങനെയാണ് അപ്പോൾ ശരിയാവുന്നത്, ഇവൻ 4-5 എലമെൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന അതൊന്നും പറ്റണ കാര്യമല്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ നിൽക്കുന്നതോടെ നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എനിക്കൊരു നിരാശയുണ്ട്, എന്താന്ന് വെച്ചാൽ എൻ്റെ എപ്പിസോഡ് 16 മിനിറ്റ് തീർന്നു പോയി. ഗോഡ്, ഇപ്പോൾ നമുക്ക് 30 മിനിറ്റ് ആയിട്ട് ബാക്കി 15 മിനിറ്റ് നമുക്ക്, അയ്യോ ബാക്കി 14 മിനിറ്റ് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയാലോ, വേണ്ടല്ലേ, വേണമെങ്കിൽ ഞാൻ പാട്ട് പാടി ഇത്രയും ബ്ലാ ബ്ലാ ബ്ലീ ബ്ലീ ബ്ലോ ബ്ലോ ബ്ലാ ബ്ലാ ബ്ലീ ബ്ലീ ബ്ലോ ബ്ലോ. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. അപ്പോഴത്തേക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ടാറ്റാ.